കടൽക്കൊള്ള സംഘം ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചു. പശ്ചിമ ആഫ്രിക്കയിലെ ഗാബോണിൽ എം വി ടാബൻ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. കപ്പലിലുള്ള കൊള്ളസംഘം രണ്ടുപേരെ വെടിവെക്കുകയും ഒരാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. രണ്ട് മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. സെപ്റ്റംബർ 5 കാമറോണിൽ നിന്നും പുറപ്പെട്ട എം വി ടാബൻ കപ്പൽ പശ്ചിമാഫ്രിക്കയിലെ ഗാബോണിൽ നങ്കൂരമിട്ടു. അന്ന് അർദ്ധരാത്രി 12:50 കപ്പലിന് നേരെ കടൽക്കൊള്ള സംഘം അക്രമം നടത്തിയത്. രണ്ട് മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഭീതിജനകമായ സാഹചര്യമായിരുന്നുവെന്ന് കപ്പലിലുള്ള മലയാളിയായ ദീപക് ഉദയരാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. 4-5 പേര് ഇറങ്ങിയ സംഘം പുരലോട്ട് ബോട്ടിൽ ഒരു ലാഡർ വെച്ചിട്ട് കയറി പെട്ടെന്ന് കയറി വന്നു. അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായ ഇവരെ മുകളിൽ കയറി വന്നിട്ട് ഡ്യൂട്ടിയിലുണ്ടായ ഒരാൾ മുകളിൽ ഒരു കാരായിട്ട് ഗണ്ണും പിടിച്ചിട്ട് മുകളിൽ കയറി വന്നു. ഡ്യൂട്ടിയിലുണ്ടായ ഗൺഷോട്ടിൽ വെച്ചിട്ട് ചോദിച്ചു ബാക്കിയുള്ള എവിടെ നിന്ന് ചോദിച്ചു. പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് ഇടയ്ക്ക് ഇവൻ സൗണ്ട് ഒച്ചയാക്കി. പക്ഷെ നിലവിളിച്ചപ്പം അവൻ്റെ കാലിന് വെടിവെച്ചു. എന്നിട്ട് പിന്നെയും വലിച്ചുകൊണ്ട് പോയി. ആ വലിച്ചുകൊണ്ട് പോയി ഇവർ പുഷ് ചെയ്യാന്ന് നോക്കി. 3 പേരെ ഈ ചീഫ് ഓഫീസറെ സെക്കൻഡ് എഞ്ചിനീയർ കുക്കിനെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. സെക്കൻഡ് എഞ്ചിനീയർ ഇവർ വെള്ളത്തിലേക്ക് ഇട്ട്. ഇവർ ബോട്ട് താഴെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ രക്ഷപ്പെട്ടു വന്നു പറഞ്ഞത്. ബോട്ട് താഴെ അവർ താഴെ ഇട്ടു. അപ്പം ഈ ഇത് കണ്ടപ്പോൾ ഇവർ ഒന്നി രക്ഷപ്പെട്ട് ഇതാക്കി. അപ്പം ചീഫ് എഞ്ചിനീയർ ചീഫ് ഓഫീസർക്കും ഒരു വെടിയുണ്ടോണ്ട് ഇതിൽ. അതേപോലെ തന്നെ കുക്കിന് രക്ഷപ്പെടുന്ന കുക്കിന് 3 വെടിയുണ്ടോണ്ട്. കപ്പലിന്റെ ചീഫ് ഓഫീസർ നൗറിയൽ വികാസ്, കുക്ക് ഘോഷ് സുനിൽ എന്നിവർക്കാണ് വെടിയേറ്റത്. ഇതിൽ ഘോഷിന്റെ സ്ഥിതി ഗുരുതരമാണ്. പഞ്ചാബ് സ്വദേശിയായ കപ്പലിന്റെ സെക്കൻഡ് എഞ്ചിനീയർ കുമാർ പങ്കജിനെ കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി. പ്രധാന തുറമുഖത്തിന് അടുത്തായാണ് ഇന്ത്യൻ കപ്പലിന് നേരെ അക്രമമുണ്ടായത്. സഹായമെത്താൻ വൈകിയതായും ദീപക് പറഞ്ഞു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് VHF-ൽ ബോട്ട് കൺട്രോൾ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ 12:50 കണ്ടിന്യൂസ് ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഹെൽപ്പ് ചോദിച്ചിട്ട് മെഡിക്കൽ അസിസ്റ്റൻസും സെക്യൂരിറ്റി അസിസ്റ്റൻസും ചോദിച്ചിട്ട് ഇവരെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ട്. പക്ഷേ ഇവരാ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരും ആ സമയത്ത് എത്തിയില്ല. ഇവർ വന്നത് രാവിലെ 6:20 സെക്യൂരിറ്റി മെഡിക്കൽ ടീമൊക്കെ വന്നത്. അത്രയും ബോട്ടിൻ്റെ അടുത്തായിരുന്നു. ഏകദേശം 4 നോട്ടിക്കൽ മൈലാണ് ഈ ബോട്ട് ഇന്നർ ആങ്കറേജിലുള്ള അടുത്തൊക്കെ വെസൽസ് ഉണ്ട്. അടിയന്തരമായി സുരക്ഷിതരായി തങ്ങളെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ സുനിൽകുമാർ ഇന്ത്യൻ എംബസിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും കത്തയച്ചിട്ടുണ്ട്. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.